കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്കെത്തിയ നടിയാണ് ഭാവന. തുടർന്ന് ഒട്ടേറെ സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായി ഭാവനയെത്തി. ഒരു പതിറ്റാണ്ടിലേറെയായി അഭിനയ രംഗത്തുള്ള താരമിപ്പോൾ തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം ഭാവന മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുമുണ്ട്. മലയാള സിനിമയിൽ നിന്ന് മാറി കന്നഡ സിനിമാ ലോകത്തേക്ക് സജീവമായിരിക്കുകയാണ് ഭാവനയെങ്കിലും മലയാള ടെലിവിഷൻ പരിപാടികളിൽ പങ്കെടുക്കാറുമുണ്ട്. ഏറ്റവും പുതുതായി സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സംഗീത റിയാലിറ്റി ഷോയായ സരിഗമപായിലും ഭാവന എത്തിയിരുന്നു. രമേശ് പിഷാരടി, അനശ്വര രാജൻ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം അതിഥിയായാണ് നടി അന്ന് എത്തിയത്. വേദിയിൽ സ്വപ്നക്കൂട് എന്ന ചിത്രത്തിൽ ഭാവന അഭിനയിച്ച കറുപ്പിനഴുകുന്ന പാട്ട് കുട്ടികൾ പാടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആ പാട്ട് ഷൂട്ട് ചെയ്തപ്പോഴുണ്ടായ രസകരമായ സംഭവ കഥ പറയുകയാണ് ഭാവന. വിദേശത്ത് വെച്ച് നടത്തിയ ഷൂട്ടിങ്ങിനിടയിൽ തനിക്കുണ്ടായ അപകടത്തെക്കുറിച്ചും ഭാവന വേദിയിൽ പങ്കുവച്ചു. ഭാവന പറഞ്ഞതിങ്ങനെയാണ്: ഈ പാട്ടും അതിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചുമൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. വിയന്ന, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിലാണ് ഷൂട്ടിംഗ്. എനിക്കൊപ്പം പൃഥ്വിരാജ്, ചാക്കോച്ചൻ തുടങ്ങിയ എല്ലാവരുമുണ്ട്. ആദ്യമായി പോയ വിദേശ രാജ്യം ദുബായാണ്. അതിനുശേഷം പോകുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഞാൻ വെറുതെ നടന്നാൽ പോലും വീഴുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷെ സിനിമയിൽ സൈക്കിളൊക്കെ ഓടിക്കണം. ആ സീനിൽ ഒരു ഇറക്കത്തിലൂടെ സൈക്കിൾ ഓടിച്ചു വരുന്നുണ്ട്. ശേഷം അത് കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഞാൻ നേരെ പോയി തലകുത്തി വീഴുന്നതാണ്. വീഴുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. ഇല്ല, വീഴില്ല എന്നൊക്കെ ഞാൻ തന്നെ പറയുന്നുമുണ്ട്. പക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ വീഴുമെന്ന് തന്നെ തോന്നി. അങ്ങനെ പ്രൊഡ്യൂസർ എൻ്റെ സൈക്കിളിൽ ഒറ്റ പിടുത്തം അങ്ങ് പിടിച്ചു. ഞാൻ വീഴാതിരിക്കാനാണ് അദ്ദേഹം പിടിച്ചത്. എന്നാൽ അങ്ങനെ തിരിഞ്ഞ് തല കുത്തി മറിഞ്ഞ് ഞാൻ വീണു. എൻ്റെ ജീൻസും ടോപ്പും ഒക്കെ കീറി. പിന്നാലെ ഞാൻ നടു റോഡിലിരുന്ന് കരയുകയാണ് ചെയ്തത്. ഇപ്പോഴാണെങ്കിൽ സാരമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അന്ന് 16 വയസ്സേ ഉള്ളൂ. കിടന്ന് കരയുകയാണ്. മേക്കപ്പൊക്കെ പരന്നൊഴുകി. കമലും ബാക്കി എല്ലാവരും വന്ന് കരയില്ലേ എന്ന് പറയുകയും മാറി നിന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം ഇത് കാരണം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നും ഭാവന പറഞ്ഞു. ഭർത്താവിനൊപ്പം ബംഗളൂരിലാണ് ഭാവന ഇപ്പോൾ താമസം. നീണ്ട 5 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഭാവനയുടെയും നവീൻ്റെയും വിവാഹം. മലയാളത്തിൽ സജീവമല്ലെങ്കിലും ഭാവന അന്യഭാഷാ ചിത്രങ്ങളിൽ സജീവമാണ്. വിവാഹശേഷം സിനിമയിൽ നിന്ന് കുറച്ചുനാൾ വിട്ടുനിന്നെങ്കിലും പിന്നീട് 96 എന്ന ചിത്രത്തിൻ്റെ കന്നഡ റീമേക്കിൽ നായികയെത്തി തിരിച്ചുവരവ് ഗംഭീരമാക്കി. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.